ഹലോ അസ്സലാമുഅലൈക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളിതാ ജമ്മു കാശ്മീർ ബോർഡർ കടന്നതിന് ശേഷമുള്ള ഫസ്റ്റ് നമ്മളെ യാത്രയാണ് കേട്ടോ അൽഹംദുലില്ല ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും മെന്റലി ഫിസിക്കലി നമ്മളെ വണ്ടിയാണെങ്കിലും എല്ലാ വിധത്തിലും ഓക്കെയാണ് അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇന്നലെ ഒരു ഗുരുദ്വാരയിൽ ഇനി കടന്നു ഒരു കുഞ്ഞത് ഗുരുദ്വാരനു നമുക്ക് എന്നിട്ട് അവിടെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല പ്രാർത്ഥിക്കാൻ മാത്രമായിട്ട് അവിടെ ഉള്ള അടുത്തുള്ള ആളുകൾ മാത്രം വരുന്ന ഒരു കുഞ്ഞത് സ്ഥലേനു അപ്പൊ അവിടെ ഉള്ള ഒരു കാക്ക വീട്ടിൽ നിന്ന് നമുക്ക് ചോറും അതേപോലെ ദാൽ ഫ്രൈയും ഒക്കെ കൊണ്ടുവന്നു ഇന്നലെ നമ്മൾ രണ്ട് ടെൻ്റ് അവിടെ അടിച്ചിട്ട് നമ്മളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി ഒന്നിലും മുഴുവൻ സാധനങ്ങൾ കയറ്റി ഒന്നിന് നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങി ഏതായാലും എന്താ പറയാ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു സോ അടുത്തില്ലൊരു പെട്രോൾ പമ്പിൽ നമ്മൾ സെയ്ഡാക്കി നമ്മളെ പല്ലേക്കലും ബാത്റൂമുകൾക്കും എല്ലാ കാര്യങ്ങളും തീർന്നു ഇപ്പം ആ മഴയൊക്കെ തോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ 90 കിലോമീറ്റർ കഴിഞ്ഞാൽ ജമ്മു അപ്പം ഇനി എവിടുത്താണ് എന്താണ് ഇനി മുന്നോട്ടുള്ള റോഡുകൾ എന്താണ് കാലാവസ്ഥ എന്തായിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും നമുക്ക് ഇനി ജമ്മുവിലെ വിശേഷങ്ങളായി നമുക്ക് മുന്നിൽ പോവാം നമുക്ക് തുടങ്ങിയല്ലേ രാവിലെ തന്നെ ചെറിയ മരത്ത് റൈഡ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ സൈക്കിൾ ചവിട്ടാൻ തന്നെ ഒരു സുഖമുണ്ട് വെയിലാകുമ്പോ വെല്ലടുങ്ങാറായി തോന്നുന്നു ഇപ്പൊ ഇങ്ങനത്തെ മഴയാകുമ്പോ നമ്മള് നനീന പ്രശ്നമല്ല തോന്നുന്നില്ല കാലിന് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല മറ്റത് വലിയ മഴയാണെങ്കിൽ സൈക്കിളുമൊന്നും കരകര സൗണ്ട് ഉണ്ടാവും നമ്മക്കൊരു വെല്ലടുങ്ങാറാണ് ഇതിപ്പോ എന്തുകൊണ്ടും നല്ലൊരു കാലാവസ്ഥ ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ചവിട്ടാൻ നല്ല സുഖമുണ്ട് അപ്പൊ ഉണ്ടല്ലോ നമ്മളിങ്ങനെ വരുമ്പം നമ്മളെ സ്റ്റാലിക്ക് ഇവിടെ ഇങ്ങോട്ട് ശ്രീനഗർക്ക് പോകാനുള്ള വഴിക്ക് തിരിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ക്യാമറയും പിടിച്ചിട്ട് നമുക്ക് എന്തായാലും ആളെ പരിചയപ്പെടാം അനന്തു നാട്ടിലെവിടെയെന്നു ആലപ്പുഴ ആലപ്പുഴ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് കാശ്മീർക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒരാൾ എവിടുന്നായിരുന്നു ഞാൻ ചണ്ഡീഗഡിന്ന് തുടങ്ങി ചണ്ഡീഗഡിൽ നിന്ന് കേരളത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം എന്തായാലും നമുക്കും സുഖമാണ് അങ്ങോട്ടുള്ള റോഡ് എങ്ങനെയാണ് കാലാവസ്ഥ എങ്ങനെയാണ് അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാനും കൂടി കിട്ടിയൊരു വലിയൊരു അവസരം കൂടിയാണ് മഴ കിട്ടാൻ കൊതിച്ച ദിവസങ്ങളുണ്ട് മഞ്ഞ് കാരണം വിറച്ച ദിവസമുണ്ട് നല്ല റോഡ് കിട്ടാൻ കൊതിച്ച ദിവസമുണ്ട് പിന്നെ ഒരു ദിവസം എഴുന്നേറ്റാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച ദിവസമുണ്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇച്ചിരി പച്ചപ്പെല്ലും കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടും ഡിഫറെൻ്റായിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ഇനി രണ്ട് ദിവസമായി ഞാൻ ശ്രീനഗറിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ആദ്യത്തെ ദിവസം തന്നെ നല്ല ഒരു വേർപ്പ് എനിക്ക് കിട്ടി ഇത്രയും നാളായിട്ട് വേർത്തിട്ടില്ല തണുപ്പത്ത് ചവിട്ടി എന്താ പറയുക നല്ല വെയിൽ ഈ ഒരു വെയിൽ കാണും പക്ഷെ അവിടുത്തെ കാറ്റ് നല്ല തണുത്ത കാറ്റായിരിക്കും എത്ര ചവിട്ടിയാലും വേർക്കില്ല അതുകൊണ്ട് തന്നെ കുളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തുണിയരക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇന്നലെ വന്ന ആദ്യത്തെ ദിവസം തന്നെ കുളി കഴിഞ്ഞു തുണിയരപ്പും കഴിഞ്ഞു ആദ്യമായിട്ട് അതൊക്കെ ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ട് കുളി നനയൊക്കെ കണക്കായിരിക്കും സാരം അങ്ങോട്ട് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല നമ്മുടെ വേണം അപ്പൊ അതുപോലത്തെ യാത്രയാണ് അങ്ങോട്ട് നിങ്ങൾക്ക് സുഖമായിരിക്കും കേട്ടോ ഇച്ചിരി കയറ്റമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഗിയർ സൈക്കിളല്ലേ അനന്തോണ്ടല്ലോ ഏറ്റവും ടഫായിട്ട് തോന്നിയ ടെറൈൻ ടെറൈൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മണാലി ലേ റോഡില് ബാരാലാച്ചില എന്ന് പറഞ്ഞൊരു പാസ് ഞാന് എത്തിയ സമയത്ത് സിംഗ് സിംഗ് ബാർ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ഞങ്ങളൊരു രാത്രി സ്റ്റേ ചെയ്തു അവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടെ ഉള്ളായിരുന്നു ബാരാലാച്ചിലേക്ക് അതൊരു പാസ്സായത് കാരണം നമ്മൾ ആ ദിവസം കയറാൻ നിന്നില്ല അന്ന് സിംഗ് സിംഗ് ബാറിൽ സ്റ്റേ ചെയ്ത് 5 കിലോമീറ്റർ മുന്നോട്ട് അടുത്ത ദിവസം നീങ്ങിയപ്പോൾ തന്നെ എനിക്ക് മഞ്ഞ് വീഴ്ച കിട്ടി ഈ വർഷത്തിലെ ആദ്യത്തെ മഞ്ഞ് അവിടെ വീണു തുടങ്ങി അത് വീണപ്പോൾ തന്നെ ഞാൻ നമ്മുടെ റെയിൻകോട്ടും സ്നോ ഗ്ലവും എല്ലാം എടുത്തിട്ട് ഒരു 10 കിലോമീറ്റർ ആയപ്പം പിന്നെ അത് കൂടി അപ്പോൾ ഞാൻ ദൂരെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗ്ലേസിയറിൻ്റെ മലകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ഹായ് മഞ്ഞ് വല മഞ്ഞ് വല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചിട്ടിരുന്നിട്ട്
മഞ്ഞ് തൊട്ടടുത്ത് കിട്ടിയപ്പം എനിക്ക് ഗ്ലൗ കടിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൈ ഫ്രീസായി പോയി. കൈ ഫ്രീസായി വരലാശിലെ പാസ് കയറി എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. പാസ് കയറി നമ്മളാ കാർതുങ്കല എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ വരലാശിലെന്ന് എഴുതി വെച്ചിരിക്കുന്നിടം കണ്ടു. എനിക്ക് കണ്ണുപോലും പിടിക്കാൻ പറ്റാതെ ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി, ഒരു ചെറിയ ഇറക്കം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങി ചെന്നപ്പം പിന്നെയും ചെറിയൊരു കയറ്റം, ചെറിയ കയറ്റേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇറക്കമാണെന്ന് ഞാൻ കാണാം നമുക്ക് ഹെയർപിൻ പോലെ കിടക്കാം. വഴി കുറച്ച് മോശമായിരുന്നു, പക്ഷേ ആ കയറ്റം കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അവിടെ സൈഡിൽ മാറിയിരുന്നു. ഒരു ഡൽഹി രജിസ്ട്രേഷൻ കാറ് എക്കോസ്പോർട്ട് വന്നിട്ട് എൻ്റെ ശോചനി അവസ്ഥ കണ്ടിട്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലൗസ് അവരൂരി എൻ്റെ കാറിനുള്ളിൽ കയറ്റി ഹീറ്ററൊക്കെ ഇട്ട് തന്ന് എൻ്റെ ലഗേജ് എല്ലാം അവരുടെ കാറിനുള്ളിൽ വെച്ചിട്ട് പുറയിൽ അവരുടെ സ്റ്റെപ്പ് വീലയിൽ എൻ്റെ സൈക്കിൾ കെട്ടി വെച്ചിട്ട് എന്നെ ഒരു 5 കിലോമീറ്റർ താഴെ കുറച്ച് ദാബോൾ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ട് ഇറക്കി. അത് ശരിക്കും റെസ്ക്യൂയിങ് ആയിരുന്നു. മോനെ പൊളി പൊളി അടിപൊളി അടിപൊളി അനുഭവം കാരണം ഞാൻ ശ്രീനഗറിലും ലഡാക്കിലൊക്കെ വെച്ച് കണ്ട ബൈക്കേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ ഇത്രയും അനുഭവിച്ച സ്ഥലത്ത് ഇപ്പം എന്ത് അവസ്ഥയും ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ മഞ്ഞൊന്നും ഞങ്ങൾ കണ്ടില്ല, കാരണം ഞാൻ താഴെ എത്തിച്ച ദാബയിൽ 2 ദിവസം സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഈ ആർമിക്കാരുടെ ഈ കോൺവേയിങ് ഉണ്ട്, അത് വന്നിട്ട് ഈ മഞ്ഞെല്ലാം മാറ്റുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കെലോങ് ടു ലഡാക്ക് ബസ് റൂട്ട് അന്ന് ക്ലോസ് ചെയ്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ലഡാക്ക് വരണമെന്നുണ്ട്. അവിടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞിട്ട് ലഡാക്ക് പോകാൻ പറ്റില്ല, മാക്സിമം പിന്തിരിപ്പിക്കാൻ. ആ അതാണ് 3 ദിവസം കണ്ട് ക്ലോസ് ചെയ്തു എന്ന് നമ്മൾ വൈമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ 13 വരലാച്ചിലെത്തി, അവർ പറഞ്ഞു 12 തന്നെ കെലോങ് ടു ലഡാക്കുള്ള മറ്റേ KSRTC പോലത്തെ അവരുടെ ഗവൺമെൻറ് ബസ് ക്ലോസ് ചെയ്തു, ഇനി വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ചവിട്ടി പോകുന്നത് നിങ്ങൾക്ക് പറ്റില്ല, നല്ല റോഡും ഒരു മോശമാണ്, പാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ഭയങ്കര മോശമാണ്. കർച്ചൂർ കഴിഞ്ഞു, കർച്ചൂര് കുറേ നേരം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബസ് കിട്ടി. ദൈവാധീനത്തിന് അവർ വന്നത് ഒരു പാസ് വരെ ഉള്ളായിരുന്നു, അവിടുന്ന് ഒരു 10-40 കിലോമീറ്ററോളം ഉള്ളൊരു പാസ് വരെ ഉള്ളായിരുന്നു. കാരണം അത് 2-3 ദിവസം മുമ്പ് അവരുടെ ഒരു വണ്ടി കേടായി കിടക്കുന്നു ട്രാൻസ്പോർട്ട്, അത് നന്നാക്കാൻ പോകുന്ന ടീംസായിരുന്നു. കരുതി അത് ലേ വരെ കാണുമെന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയും ലേ ഒന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞ് അതിൽ കയറ്റി വെക്കാൻ പോയപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ അവിടെ വരെ ഇല്ല, ഇവിടെ വരെ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ ഇറക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 300 രൂപ മേടിച്ചു. എന്നാലും നല്ല സപ്പോർട്ടുള്ള ആൾക്കാർ, നല്ല സപ്പോർട്ടാണ്. അപ്പം അങ്ങനെ അവരോട് ആ പാസ് ലാച്ചുംല പാസ് വരെ അവരുടെ കേടായി കിടക്കുന്ന വണ്ടിയുടെ അവരെ എത്തിച്ചു. അവർ തന്നെ വേറെ ട്രക്ക് എനിക്ക് അറേഞ്ച് ചെയ്ത് പാങ് വരെ എത്തിച്ചു. പാങ്കിലാണ് ഒരു ദിവസം സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ പോണ റൂട്ട് ബസ്സിൽ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ഈ കണ്ടത്തിൽ കൂടെ പോകുന്ന വഴിയുണ്ട്, അത് തന്നെ തൊട്ടപ്പുറത്ത് നല്ല റോഡിൻ്റെ പണി കിടക്കുന്നുണ്ട്. എന്തായാലും 2-3 വർഷം കഴിഞ്ഞ് വരുന്നവർക്ക് സുഖമാണ്. കാരണം സോജില്ല, നിങ്ങളിപ്പോൾ കയറി ചെല്ലുമ്പോൾ സോജില്ല പാസ്സാണ് ഈ സോനാമാർഗ് കഴിഞ്ഞിട്ട് കയറാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ആ സോജില്ലയിൽ ഒരു ടണൽ വരുന്നുണ്ട്, ആ ടണലിൻ്റെ പണിയും കൂടെ വെച്ചിട്ടാണ് ഈ റോഡെല്ലാം കൂടെ കുത്തി പൊളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ പറഞ്ഞു 2-3 വർഷം കഴിഞ്ഞ് സുഖമാണ്, ആ ടണൽ ഓപ്പൺ ആയപ്പോൾ ടണല് പണി നടക്കുന്നേ ഉള്ളൂ. ഇതുവഴി ടണലുണ്ട്, ഇതുവഴി പോകുമ്പോൾ മെയിനായിട്ട് 2 ടണലുണ്ട്, നെഹ്റു ചെനാനി നെഹ്റു ടണൽ എന്ന് പറഞ്ഞ ടണലുണ്ട്, പിന്നെ ബനിഹാലിൽ ടണലുണ്ട്. രണ്ടിലും എന്നെ കടത്തി വിട്ടില്ല. ഏതെങ്കിലും വണ്ടിയുടെ പുറയിലോ അങ്ങനെ എന്തെങ്കിലും കയറ്റിയിട്ട് നിങ്ങൾക്ക് ടണൽ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരാണ്, അത് അവരുടെ സേഫ്റ്റി ഇഷ്യൂ കാരണമാണ്. അവർ പറഞ്ഞു വിത്തൗട്ട് ഹെൽമെറ്റ് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്ത് കലയായിരിക്കുന്നു, ഹെൽമെറ്റ് അല്ലേ ചോദിച്ചു, സേഫ്റ്റി ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവരോട് അധികം തർക്കിക്കാൻ പറ്റില്ല, അവിടെ പട്ടാളം പറഞ്ഞാലും പോലീസ് പറഞ്ഞാലും റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ.
അപ്പം ഒരു നെടുവീർപ്പാണ് ചെക്കന് പാർപ്പനെ പോത്ത് നോക്കിട്ടുണ്ടല്ലോ. ഞാൻ പോരുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടിന്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മാം കൺഗ്രാചുലേഷൻസ്, വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെ എനിക്ക് ചെയ്തിട്ടുണ്ടാവാം. മിസ്റ്റർ അനന്ദു കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് കൊറോണ അല്ലട്ടെ, ഞങ്ങൾ ഇന്നലെ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ നമ്പർ ഒന്നും ഉണ്ടോ? അപ്പം അനന്തുവിനെപ്പോ ഇവിടെ വെച്ച് കണ്ടത് എന്തായാലും നന്നായി, കാരണം അനന്തു ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പം ഇപ്പൊ പറഞ്ഞതിൽ ഒരു നെഗറ്റീവ് എടുപ്പിച്ചിട്ടില്ല, മറ്റിങ്ങനെ ഭയങ്കര കേറ്റാട്ടോ അങ്ങനല്ല, ഒരു നല്ല മനസ്സിലായിട്ടോ. അതാണ് അപ്പൊ അത്രേ ഉള്ളൂ. ബംഗാളിന്ന് ഒരു പുള്ളി നമ്മുടെ ലോഡ് സൈക്കിളില്, അപ്പുപ്പന്മാരുടെ ലോഡ് സൈക്കിളില് 10 മാസമായിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയെ ഞാൻ ഇവിടുന്ന് കണ്ടു, ഈ റൂട്ടിൽ കണ്ടു. പുള്ളി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു കേരളത്തിലൊക്കെ വരണമെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയാ ഞാൻ ഏപ്രിലെ കവർ ചെയ്ത് ഇനി ഒരു ദിവസം വരുമ്പോ കവർ ചെയ്യാം. പുള്ളി സിലിഗുരിയിലാണ്, അപ്പൊ സിലിഗുരി ചെന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്പറൊക്കെ വാങ്ങിയിട്ടില്ലേ? പ്ലാനായിട്ട് നോർത്ത് ഈസ്റ്റ് ഒക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോ നമ്മളീ പറ്റിയാണെങ്കിൽ ഒന്ന് വിളിക്ക്, ഒപ്പരം പോണ്ട, നമുക്ക് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോവാം. ഒറ്റക്ക് ചവിട്ടാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. പിന്നെ മൂപ്പർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. ലിങ്ക് എന്തായിരുന്നു? അല്ല പേരെന്തായിരുന്നു? AGK KL31. അപ്പൊ എല്ലാരും അച്ചാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കിട്ടോ. ഒറ്റക്കില്ല കിടക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് അതിൽ നോക്കിയാ കാണാം. ഞങ്ങളിന് പോവാൻ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് വേണേ മുൻകൂട്ടി കാണാം. അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. Cut, 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 cut. ഇതൊക്കെയാണ് നിറച്ച് വലിയ. ഒരാള് വണ്ടി നല്ല സ്പീഡിൽ പോകുമ്പോ സൈഡാക്കി കണ്ടു നോക്കിയതാട്ടോ. രസണ്ടോ? വേണോ? വേണോ? അപ്പൊ നിങ്ങളല്ലേ നിങ്ങക്ക് വേണ്ട വയ്യ കിടക്കണറിന്? എടാ ഇവിടെ നിറച്ചുണ്ട്. ഇതാട്ടോ മക്കളെ നിറച്ചു നെല്ലിക്കണ്ടേ. ഇതാണ് ട്ടോ ഇത്രയും നേരായിട്ട് ലോറിനോട് ഒരു 5 കളി. ഇനി കൊറച്ചൊന്നുമില്ല. എത്രയപ്പോ ലോറി പോയതറിയോ? അവിടെ എവിടെയോ എന്തോ ക്ലോസ് ചെയ്തിട്ട് ബോർഡർ എന്തോ തുറന്നതാ തോന്നുന്നത്. ഒരു രക്ഷയില്ലാതെ ഇപ്പോഴും ലോറികൾ ഇതാ വരിക്ക് പൊക്കൊണ്ടിരിക്കാണ്. വലിയൊരു കയറ്റാണ് കേട്ടോ. കയറ്റപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും കയറ്റനെയാണ് കാണുന്നത്. കയറ്റം തുടങ്ങി അപ്പം മുതൽ പോവാൻ തുടങ്ങിയ ലോറികളാണ് കേട്ടോ. എത്ര പോയറിയോ? ഒരു കജ്ജു കണക്കില്ലാത്ത ലോറി പോണുണ്ട്. പക്ഷെ നമ്മൾ വരുന്ന വൈക്കലൊന്നും ഇത്രയ്ക്ക് ലോറി നിർത്തിയിട്ട് കണ്ടില്ല. ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു 4-5 വണ്ടി നിർത്തിയിട്ടൊക്കെ കണ്ടിനി. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. ഇനി എന്താ പറയുക, നേരത്തെ ഷാമിലും മറ്റോലും വിളിച്ചപ്പം ഓരവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റിലോ അവിടെ എവിടെയോ വണ്ടിയൊക്കെ നിർത്തിയിട്ടാ പറഞ്ഞു. ഇനി അതേപോലെ ഇവിടെ എവിടെയോ നിർത്തിയിട്ടതായിരുന്നോ എന്നൊന്നും അറിയൂടാ. ഇപ്പോഴിതാ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ മെല്ലെ ഇവിടുന്ന് നീങ്ങി നോക്കട്ടെ. വലിയ എന്താ പറയുക, നമ്മൾ NH എന്ന് ഇങ്ങോട്ടാണ് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിനിപ്പോൾ എങ്ങനത്തെ റോഡ് അറിയില്ല, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. നല്ല പച്ചപ്പും എന്താ പറയുക, റോഡും വലിയ കുഴപ്പമൊന്നുമില്ല. കാറ്റർക്കണ്ടേന്നേ ഉള്ളൂ. എന്നാലും നല്ല റോഡാണ്. കുറച്ചുകൂടി മുന്നിക്ക് പോയൊക്കെ നമുക്ക് ഈ റോഡിനാണ് നമ്മളിപ്പോ പോണത്. ഇനി ആ മലമല ഇങ്ങക്ക് കാണുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ
വയനാട് ചുരമൊക്കെ കയറിയതിൻ്റെ അപ്പുറം വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ലോറി പോണ കാണാണ്ട് അങ്ങനെ പോയി അതിൻ്റെ മോൾക്കാണല്ലോ നമുക്ക് ഇനി എത്തേണ്ടത്. എത്തുമാണ്ടിട്ടോ, കാരണം ഇവിടെ വൈമലൊന്നും വീടോ കടകളോ ഒന്നും കാണാനല്ല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്റ്റേ കിട്ടണമെങ്കിൽ ഇന്നിപ്പോ കണ്ട മലന്റെ മോളിൽ നമ്മൾ എത്തണം. ഇതാണ് കേട്ടോ മക്കളെ നമ്മള് കയറി വന്ന റോഡ്, അയിലെങ്ങനെ വന്ന് വളഞ്ഞ് ഇതാ വണ്ടികൾ വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അയിലെങ്ങനെ വന്ന് നമുക്ക് ഇനിതാ മോളിലെത്തണം കേട്ടോ. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ ലൈഫില് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ. ഇപ്പോഴും ഞങ്ങൾ ഇതിന്റെ പകുതി എത്തിയിട്ടുള്ളൂ, മോൾക്ക് ഇനി കുറെ കയറാനുണ്ട്. എന്താ പറയാ, അവിടുന്ന് കണ്ടപ്പോ ഭയങ്കര കയറ്റേക്കുന്നൊക്കെ തോന്നി. എന്നാലും വലിയ കുഴപ്പമില്ല, കുറച്ചിട്ട് കുറച്ചിട്ട് ഇങ്ങനെ ചവിട്ടുന്നോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സൈക്കിളിൽ ചവിട്ടി കയറ്റായോണ്ട് ഇതിന്റെ ഏറ്റവും നല്ല നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബസ്സിലൊക്കെ പോകുന്നതിനേക്കാളും മറ്റത് നമ്മക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, വണ്ടിയിൽ കയറി ഇരിക്കുന്നല്ലേ ഉള്ളൂ. ഇത് ശരിക്കും എന്തോ ഭയങ്കര സന്തോഷമുണ്ട്, മോൾക്ക് ഇനിയും ഇത്രക്കും കൂടെ കയറാണ്ട് ഏതായാലും നമ്മൾ പോയി നോക്കട്ടെ കേട്ടോ. സ്റ്റാലിക്കതാ കുറെ നേരത്തെ ഇവിടെ എത്തിയായിട്ട് തണലത്തിരുന്ന് ഏതോ പഞ്ചാബിന്റെ വണ്ടിയാണ്, ആരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതാ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയാണ് കേട്ടോ. സ്റ്റാലിക്കും ഷാനിക്കും ഇതാ. സ്റ്റാലിക്ക എങ്ങനെ ഉണ്ടായി കയറ്റം? അടിപൊളി അടിപൊളി. ഇനിയും ചിലപ്പോ ഉണ്ടാകാൻ സാധ്യത കേട്ടോ, ഇനിയും ചിലപ്പോ ഉണ്ടാകാൻ സാധ്യത. കൊറേ മലകൾ കാണുന്നുണ്ട് കേറ്റല്ലേ. ഷാനിക്ക എങ്ങനെ ഉണ്ടായി ചവിട്ടല്? ലോറിന്റെ ഒരു പോക്ക് തീവണ്ടി ഒക്കെ പോണ മാതിരി ലോറി പോയിന്. സ്പീഡ് കൊണ്ടല്ല കേട്ടോ, മുട്ടി 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 വരി വരിക്ക് ആ ബോഗികള് പോണ മാതിരി ഇങ്ങനെ അടിപൊളിയായിട്ട്. താഴത്തു നിന്ന് നോക്കുമ്പോ വ്യൂ അടിപൊളി, കോപ്പറിൽ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ അതേമാതിരി വെളുത്തു അവിടെ എത്തിയപ്പം താഴത്ത് പാടും ഗ്രാമവും ഒരു കുഞ്ഞു ഗ്രാമം ഒക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇതേനി അവസ്ഥ, കേറ്റം ചവിട്ടാന്നുള്ളതല്ലേ ഇനി. എടുത്തൂടെ 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 ലോറി പോകുമ്പോൾ ഒരു പ്രശ്നമേനി, അതും വരി വരിക്ക് തൊട്ടടുത്ത് കൂടെ. ഇനി പണ്ട് നിങ്ങൾ ഒരു വീഡിയോ കണ്ടിനെങ്കിൽ നമ്മളന്ന് എല്ലാവർക്കും ഫോറസ്റ്റ് കയറുന്ന ടൈമിലില്ല മാതിരി തന്നെയേനു, ലോറി തൊട്ടടുത്ത് കൂടെ ഇനി പോയി. ഇനി അപ്പല്ല ഒരു ചെറിയ പ്രശ്നം. ഏതായാലും അലഹമ്മദില്ല, കുഴപ്പമൊന്നുമില്ലാണ്ട് കേറ്റത്തിൻ്റെ മുകളിലെത്തി നമ്മൾ വിചാരിക്കണം. ഇനി അടിയിക്ക് ഇറക്കാണ് കാണുന്നത്. ഇനി നേരത്തെ മറ്റേ കാക്കനെ കണ്ടപ്പോൾ ആ കാക്ക പറഞ്ഞിനു ഒരു എന്താ പറയാ, കുറേ കയറ്റം കഴിഞ്ഞാൽ പിന്നെ ഇറക്കാണ്, അതുകൊണ്ട് ബേജാറാവാനൊന്നും ഇല്ല എന്നുള്ള രീതിയിലേനു കാക്ക പറഞ്ഞു. അപ്പം ഇനി ഇറക്കാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോയൊക്കെ കേട്ടോ. ഇതാണ് കേട്ടോ മൻസാറിലേക്ക്. ഏതായാലും കുറേ സമയമൊന്നും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണില്ല, സ്റ്റാലിക്ക അവിടെ വെയിറ്റ് ചെയ്യണുണ്ട്. നമ്മൾ മെല്ലെ ഒന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞാണ്. കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടുത്തെ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ലേക്കാണ് തോന്നുന്നത്. കൊറേ വണ്ടികളുണ്ട് കേട്ടോ, മൂന്നാറിലാണെങ്കിലും ഇപ്പൊ മൂന്നാർ കൊടൈക്കനാലാണെങ്കിലും നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ എടുക്കാൻ പോവാ. നേരെ കൊടൈക്കനാൽ പോയി ഇറങ്ങും, അവിടുന്ന് ഒരു സൈക്കിള് വാടക എടുക്കും. ഇപ്പൊ വയനാട്ക്ക് നോർമൽ ട്രിപ്പ് പോകുമ്പോ വയനാട് മേലെ എത്തും, ആ തടാകത്തിൽ ഇറങ്ങും, അതേപോലെ തന്നെ ഇന്ന് ശനിയാഴ്ച കൂടിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ തിരക്കുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് പോയേക്കാം. ഓക്കെ, കൊറേ ആൾക്കാരിതാ ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ടില്ലോണ്ട് ഇവിടെ ഇതാ ബോട്ടിങ് ഉണ്ട് കേട്ടോ. ബോട്ടിങ് ഒക്കെ ഉണ്ട് ഹൈവ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇതാ കൊറേ ഫോട്ടോഷൂട്ട് എടുക്കുന്നവരുണ്ട്, ഇവിടെ ഇതാ ബോട്ടിങ്ങിന് പോകുന്നവരുണ്ട് കൊറേ ആൾക്കാര്. അതേപോലെ ഇതാ
മീനിന് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എവിടെ ചെന്നാലും കാണണാണ്. എൻ്റെ അമ്മൂ മക്കളെ, ഇതൊക്കെ മീനാണ് കേട്ടോ പടച്ചോനെ. ആമക്ക് തിന്നാൻ കൊടുത്തതാണ് കേട്ടോ. മക്കളെ ആമയാണ് കേട്ടത്. വാ ഇമ്മി, വാ അയാൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ടുണ്ട്. ഇന്ന് നോക്കട്ടെ. ഓക്കെ, എന്തോ മക്കളെ ഒരു രക്ഷയില്ല, എത്ര മീനാണ്. ഇത് നോക്കി എത്രയാന്ന് അറിയോ? അമ്മ ഒരു കണക്കില്ല കേട്ടോ, എത്ര മീനാന്നറിയോ? ഒരു രക്ഷയില്ല. മീൻ മാത്രമൊന്നല്ല, ആമയും എന്തൊക്കെയാന്നറിയോ? താങ്ക് യു ഭയ്യാ, താങ്ക് യു. അമ്മു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ശനിയാഴ്ച ആയതുകൊണ്ടാവും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്നത് വെറുതെ ഇല്ല. എന്റെ ബാക്കൊക്കെ ഒന്ന് നോക്കിയൊക്കെയാണ് എത്ര മീനാ അവിടെ നിക്കണത്. എന്റെ അമ്മോ കൈകൊണ്ട് പിടിച്ചാലൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഷാനിക്ക് അപ്പുറത്ത് കൊടുക്കോ പോയിക്കുന്നു. സ്റ്റാലിക്ക് അവിടെ വണ്ടീൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഏതായാലും ഞാൻ വേഗം പോയോക്കട്ടെ, കുറേ ലേറ്റ് ആക്കണില്ല. ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നണില്ല. എന്തായാലും മെല്ലെ ഇവിടെ നിന്ന് പോയോക്കട്ടാ. ഷാനിക്ക എങ്ങനെയുണ്ടായിരുന്നിലേക്ക്? ഷാനിക്ക് അപ്പുറത്തേക്ക് പോയി, ഞാൻ ഇപ്പുറത്തേക്ക് പോയതേനി. ഈ തടാകത്തിന് ഒരു പ്രത്യേകത ഒക്കെ ഉണ്ട്. ഞാൻ അവിടുത്തെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, ഇതെന്തോ പാണ്ഡവന്മാരെ അർജുനന്റെ ഒക്കെ മിത്തോളജിയിട്ട് എന്തോ ബന്ധമൊക്കെ ഉണ്ട്. സോ ഓസം തടാകം, ഇത് മീനുണ്ടല്ലോ, കുടിച്ച് തിന്നാന്ന് തോന്നുന്നു. പക്ഷെ ഓലെ ദേവതയാണോലേ? ആണോ പഠിച്ചോനെ, ഞാനും കണ്ടപ്പോ എനിക്ക് ഭയങ്കര പൂതി ഉണ്ടായി പിടിച്ചാനൊക്കെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കൈകൊണ്ട് പിടിച്ച് പൊരേ കൊണ്ടുപോവാ തോന്നുകാന്നൊക്കെ? അല്ല, പിടിച്ചൊക്കെയാണ് എന്നെ പഞ്ഞി കിട്ടീനി ഓലി. ഏതായാലും സ്റ്റാലിക്ക കാത്തുനിന്ന് മുഷിഞ്ഞോ? ഇല്ല, ഒരു വർഷമില്ല, നമുക്ക് കിട്ടാലോ. ഗോപ്രോയിലെ ചാർജ് കഴിഞ്ഞു, അതാ വരാൻ. ചാർജ് കഴിഞ്ഞോ? ബാറ്ററി ഇല്ലേ? ആ ബാറ്ററി ഇല്ല, അതുകൊണ്ടല്ല 30% ഉണ്ടായി. ഇനി തീർന്നാലോ? അല്ല, ഇപ്പൊ തീർന്നോളൂ. അപ്പൊ നോക്കി മറ്റേ നോക്കി 30%. പറഞ്ഞ ബ്ലോക്കാണ് കേട്ടോ മക്കളെ. എത്ര 5 or 8 kilometers എങ്ങാനോ ഈ ബ്ലോക്ക് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ബ്ലോക്ക് പറഞ്ഞാലേ ഇച്ചാതി ബ്ലോക്ക്. ഇത് വണ്ടി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ? ഇവിടെ കടക്കേണ്ടി വരും. ഹായ് സർ, ചലോ ചലോ, ബെല്ലടിക്ക് ബെല്ലടിക്ക്.
ശ്രീകാല ബാജി ഞങ്ങളാ കോഴിക്കോടാണല്ലോ, അരീക്കോടാണ്. ആഹാ, അപ്പൊ കുറച്ച് ദൂരമുള്ളു. ഞങ്ങൾ പോവാണ്, പോയോക്കട്ടെ. ഞങ്ങൾ 7 ദിവസമായി ഇറങ്ങിയിട്ട്. ഞങ്ങളും ഷാൻ അരീക്കോട്. അടിപൊളി അരീക്കോട്. എവിടെ? ഞാൻ അരീക്കോട് മൂർക്കനാട് കറി. മൂർക്കനാട്. ഓക്കേ, നമ്മള് നേരത്തെ ഇടശ്ശേരിക്കോട് താഴെ. ആ അതന്നെ അതന്നെ. ബ്ലോക്കാണല്ലേ. അപ്പൊ നമ്മളുണ്ടല്ലോ ഇവിടുന്ന് രണ്ട് നമ്മളെ സ്വന്തം നാട്ടുകാര്, ഒരാള് കോഴിക്കോടും ഒരാൾ രണ്ടാൾ താമരശ്ശേരിക്കാര്. ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. പൊളി പൊളി പൊളി. ഞങ്ങള് മൂന്നാള് സ്വന്തം. ഇവിടെ പെരും ബ്ലോക്കാണ്. അപ്പൊ 5 കിലോമീറ്റർ മുമ്പ് ബ്ലോക്കാണല്ലേ. ഓക്കെ, കാണാം കാണാം. എന്നായിക്കോട്ടെ, സേഫ് ജേണി. ഇനി അങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ, എത്ര ദിവസം പ്ലാൻ ആണ്? 1 മാസം. ഓക്കെ, പോവാം. അപ്പൊ ഉണ്ടല്ലോ, കേട്ട് കയറുമ്പോ നൈസായിട്ടൊരു കുഞ്ഞൊരു പണി കിട്ടി. വണ്ടിന്റെ ചെയിൻ ഉണ്ടല്ലോ, നല്ലോണം കഴിഞ്ഞ് ഇവിടെ ഇതാ കേറ്റത്തിന്റെ പൗതിക്കലായിട്ട് നിന്ന്. അതാ ഓല് രണ്ടാളും അതവിടെ മുന്നിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്റർ വന്ന് പാട്ടാണോ ലോറിയൊക്കെ? നമ്മ മത്സരം വെച്ച് പോണു. ഏതായാലും നമുക്ക് മെല്ലെ ഈ റോട്ടിൽ നിന്ന് കഴിച്ചിലാവാൻ നോക്കട്ടോ. അപ്പതാ ബ്ലോക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഇതാ കുറച്ചേരം കുത്തിർക്കാണ്. ഷാനിക്ക നമുക്ക് നേരത്തെ മറ്റേ ഫാമിലിനെ കണ്ട പോല് തന്ന ആപ്പിൾ ആണ്. ഷാനിക്കൊക്കെ എന്താ പണി? ഇത് നോക്കിയാണ് മറ്റേ ഫാമിലി നമുക്ക് തന്നെ ഉർമാമ്പയം തിന്നാണ് കേട്ടോ. ഇതാ ഓലി നമുക്ക് ഇതാ ഒരു ആപ്പിൾ ഉണ്ടായിനി, ഉർമാമ്പയം ഉണ്ട്. അതേപോലെ ഇതിപ്പോ എന്തേനി കക്കേരിക്ക ഒക്കെ ഉണ്ട്. ഇവിടെ ഒരാള് ഇതാ പയിച്ചിട്ട് പൊട്ടിച്ച് തിന്നാണ് കേട്ടോ. ഏതായാലും സത്യം അറിയാലോ, എന്ന ഓല കണ്ടോണ്ടുണ്ടല്ലോ ഫുള്ള് കേറ്റും. കൊറേ കൊറേ പേടിയൊന്നും ഇല്ലാത്ത സ്ഥലം. അപ്പൊ നമ്മക്ക് ഓല് തന്നെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടോ. അപ്പം ആ കാക്കി താത്തക്ക് ഒന്ന് വീഡിയോ കാണാൻ എന്താന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും ഓലോടില്ലേ വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ. ചാലിക്ക എങ്ങനെയുണ്ട്? അടിപൊളി. കൊറച്ച് ചോരക്കായിട്ട് ഉണ്ടാവട്ടെ അല്ലേ. അപ്പൊ ഇതാ ഇന്ന് നമ്മള് ഇന്നത്തെ യാത്ര മെല്ലെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഒരു 26 കിലോമീറ്ററും കൂടെ മുന്നിക്ക് പോയാലേ നമുക്കൊരു നല്ലൊരു അങ്ങാടി പോലത്തെ സ്ഥലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കുടുങ്ങിയാലേ നമ്മള് പെട്ടോന്നു ആണ് എല്ലാരും പറഞ്ഞത്. അപ്പോ എന്താ പറയാ, അതും ആ 26 കിലോമീറ്റർ ഫുള്ള് കേറ്റാണല്ലോ. അപ്പൊ നമുക്കൊരു ഉറപ്പില്ല, നമ്മൾ അഥവാ രാത്രി പഞ്ചറൊക്കെ ആയി വയ്യ കുടുങ്ങിയാലേ നമ്മള് വെറുതെ ഇടങ്ങാറാവൂലേ. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കവർ ചെയ്തും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് സ്റ്റേ റെഡിയാക്കാന്ന് വിചാരിച്ചു. ഇതാ ഇവിടെ ഒരു ഹോട്ടല്. ഈ ഹോട്ടലിൽ നമ്മളോട് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഷാനിക്കഥ അവിടെ ഇരിക്കുന്നു, നമ്മുടെ സ്റ്റാലിക്കഥ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളോട് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിന്നെ കണ്ടപ്പം മിന്നോട് ബാത്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഓലെ വീട്ടിലേക്ക് വന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായി. ഇനി എന്തെങ്കിലുമൊക്കെ രാത്രി ഫുഡ് അടിച്ച് നമ്മൾ മെല്ലെ സെയ്ഡാവാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ എന്തായാലും നമുക്കില്ല ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഹോട്ടലിലത്തെ കാക്ക മണ്ടിച്ചാടി പിടിച്ച കോയിനോട് കറി ഉണ്ടാക്കി തന്നാണ്. അതേപോലെ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റാലിക്കത് അവിടെ ഭയങ്കര തട്ടലും വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യലാണ്. വേറൊരാളിതാ ഇവിടെ. ഇതെന്താ ഷാൻക സങ്കടത്തിലാണ്? എനിക്ക് ഫുഡിന്റെ അപ്പുറത്ത് എന്റെ രണ്ടാമത്തെ ഐഡിയും പോയി. അന്ന് നമ്മളുണ്ടല്ലോ വാക്സിൻ എടുത്ത് പോകുന്ന അപ്പം ഷാനിക്കന്റെ എന്ത് പോയിരുന്നു, ആധാർ പോയിനി. ഇപ്പൊ നമ്മൾ ഇവിടെ ഓർക്കുന്ന ഐഡി പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ഷാനിക്കന്റെ ലൈസൻസ് കാണാനില്ല. അപ്പം ആലോചിച്ച് ആലോചിച്ച് ബാക്കൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇന്നാള് നമ്മള് ബോർഡർ കഴിഞ്ഞ് അവിടെ നിന്നീന് ഹോട്ടലിൽ നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുത്തിട്ട് ഷാനിക്കന്റെ ലൈസൻസാ കൊടുത്തിന്. അത് നമ്മള് മാങ്ങാൻ മറന്നു പോന്ന്. അപ്പൊ ഇനി അത് പോയി എടുക്കണം. എന്നിട്ട് ഇനിയിപ്പോ നമ്മള് യാത്ര
കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേറെ ഐ ഡി പ്രൂഫ് ഒന്നും നമ്മളെ കയ്യിലില്ല. അപ്പൊ മുന്നോട്ട് ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ എന്തെങ്കിലും അത്യാവശ്യം വന്ന് നമ്മൾ കുടുങ്ങി പോവും. അപ്പൊ എന്തായാലും അത് എന്താക്കൊന്നില്ല, ടെൻഷനിലാണ് ഇവിടെ ഒരു പാവം കുട്ടി. ആ ടെൻഷനില് ചോറും ചിക്കൻ കറിയും നന്നായിട്ട് തട്ടിക്കൊണ്ട് സങ്കടം തീർക്കുകയാണ്. അപ്പൊ ഇതാ അൽഹംദുലില്ലാ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായി. നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. ഇതാ രണ്ട് ടെൻറ്റും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ സൈക്കിളൊക്കെ പൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം കൂടിയും പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മളെ പുതിയ വിശേഷങ്ങളായി കാണും വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ടാറ്റാ.